എല്ലാവർക്കും മനസ്സിലാവില്ലേ? പെരുന്നാളിലൊന്ന് നിസ്കരിക്കേണ്ടി പള്ളിയിലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിലോ, അല്ലെങ്കിൽ വേറെ ചില മദ്ഹബിലുണ്ട്, അതുപോലെ ചില നാടുകളിൽ ഈദ്ഗാഹ് ഉണ്ട്, ദുബായിൽ ഈദ്ഗാഹ് ഉണ്ട്, അതുപോലെ ബാംഗ്ലൂരിലുണ്ട്, അവിടെ നിസ്കരിക്കാം. ഇത് രണ്ടല്ലാതെ മൂന്നാമത്തെ ഒരു സംഗതി ഇസ്ലാമിലുണ്ടോ? പെരുന്നാൾ കരിക്കാണ്. എന്നിട്ട് ഈ മുജാഹിദ് ജമാഅത്തൊക്കെ ചെയ്യുന്ന പണി എന്താണ്? സുബ്ഹാനല്ലാഹ്. പണ്ടൊരു ഒരാള് വെല്ലം തന്നെ മനസ്സിലായി, ശർക്കര വെല്ലം, ഈ വെല്ലത്തിന്റെ കുപ്പിന്റെ മുകളില് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കുരുമുളക്, കുട്ടികൾ എഴുതിയെന്തിനാണ് അജയരെ അത് കുരുമുളക് എഴുതിയെന്തിനാണ്? അത് ഇറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലത്തെ ഒരു പരിപാടി നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ? എന്തേ, ഏതെങ്കിലും ഒരു സ്കൂൾ മൈതാനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോത്ത്, ആ പോത്ത് പോയിട്ട് ഉള്ള എല്ലാ കാഷ്ടവിടുന്ന സ്ഥലം, ചിലപ്പോ അത് കടപ്പുറായിരിക്കും, അല്ല ചിലപ്പോ അത് സ്റ്റേഡിയം മൈതാനി ആയിരിക്കും, അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഒരു ഫ്ലക്സ് വെക്കുക. ഈദ്ഗാഹ്, അത് ഈദ്ഗാഹ്, അത് ഈദ്ഗാഹ് അല്ല, അത് കുരുമുളക് എന്ന് എഴുതി വെച്ച മാതിരി വെള്ളത്തിന്റെ വരലിന്റെ മുകളിൽ, അത് ഈദ്ഗാഹ് അല്ല, പള്ളിയല്ല. പിന്നെ ഏതെല്ലോ ആൾക്കാർക്ക് അവകാശപ്പെട്ട സ്ഥലം, മുസ്ലിമിനും അമുസ്ലിമിനും ഒക്കെ അവകാശപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കണോ? മുസ്ലിമീങ്ങളെ വരുന്ന നിസ്കാരം, അതുപോലെ തന്നെ ആരാന്റെ അന്യന്റെ സ്ഥലത്ത് പോയി നിസ്കരിക്കണോ? നാട്ടിലുള്ള ജനങ്ങളൊക്കെ പൊതുസ്ഥലമായ പള്ളിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലമായി ഉപയോഗിച്ച് വരുന്ന ഈദ്ഗാഹിലോ അല്ലാതെ മുസ്ലിമീങ്ങൾക്ക് പെരുന്നാളിൽ ഇങ്ങനെ പോയിട്ട് അവരുടെ അന്തസ് അഭിമാനം പണയം വെക്കേണ്ട ഗതികേടുണ്ടോ? ഈ മുസ്ലിം സമുദായത്തെ ജനങ്ങൾക്കിടയിൽ കൊച്ചാക്കാൻ വേണ്ടി മാത്രമല്ലേ ഈ പുത്തൻവാദികൾ ഈ ഫ്ലക്സ് തുടങ്ങി ഫ്ലക്സ് വെച്ചാ ഈദ്ഗാഹ്? എന്നാ പിന്നെ ഇവർക്ക് എത്ര സുഖ, പള്ളീന്റെ പോലെ തന്നെ ഫ്ലക്സ് വെച്ചാ പോരെ ഈദ്ഗാഹ്? എന്നാ പിന്നെ പള്ളിയിൽ തന്നെ നിസ്കരിച്ചു, അല്ലെങ്കിൽ മദ്രസേന്റെ മോള് ഈദ്ഗാഹ് ബോർഡ് വെച്ചാ പോരെ, ബോർഡ് വെച്ചാ ഈദ്ഗാഹ്? പക്ഷെ ഇതൊക്കെ ഏത് മനുഷ്യനും മനസ്സിലാകുന്ന സംഗതിയല്ലേ? അതൊക്കെ കബളിപ്പിക്കുമ്പോ അതിലൊക്കെ പെട്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ.